മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടി ഡോഡാബെട്ടയിലുള്ള ടീ ഫാക്ടറിയാണ്. ആ ടീ ഫാക്ടറിയിലെ വിശേഷങ്ങൾ നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കാം. നമ്മൾ മലയാളികൾക്ക് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ നല്ല കടുപ്പത്തിലുള്ള ഒരു ചായ കുടിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മൾ എങ്ങനെയാണ് ഈ ചായ ചായപ്പൊടിയായി മാറുന്നത് എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഊട്ടിയിലുള്ള തേയിലത്തോട്ടത്തിൽ നിന്ന് അവിടുത്തെ തൊഴിലാളികൾ പറിച്ചെടുത്ത തേയിലയുടെ ഇലകളാണ് ഇപ്പോൾ ഈ ട്രേയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. അത് അവർ അതിൽ നിന്ന് ആദ്യത്തെ ഒരു തരം തിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിപ്പോൾ ഈ ട്രേയിൽ ഇങ്ങനെ നിറച്ചിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ തരം തിരിച്ച് വന്ന തേയിലച്ചെടികൾ അത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് വഴി താഴേക്ക് കടത്തി വിടുന്നതാണ്. ഈ കാണുന്ന പൈപ്പ് വഴിയാണ് ഇത് താഴേക്ക് വരുന്നത്. ഇവിടെ വെച്ചാണ് ഇത് പല അളവിൽ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഇത് കടത്തി വിടുമ്പോൾ 3 സ്പീഡിലാണ് ഈ കൺവെയർ ബെൽറ്റ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ 3 സ്പീഡിലൂടെ പല അളവിലായിട്ട് ഈ തേയിലച്ചെടികൾ കട്ട് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ ഇത് ഒരു വലിയ ബ്ലോവറിലേക്കാണ് കടത്തി ഇത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ബ്ലോവറിലേക്ക് ഈ കട്ട് ചെയ്ത് വന്ന തേയില തരികൾ ഇപ്പോൾ ഈ ബ്ലോവറിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബ്ലോവർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, അത് കറങ്ങുന്നത് കൊണ്ട് ഇത് എല്ലാം പല അളവിൽ വരുന്ന ഈ തേയില തരികൾ കൃത്യമായി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതേപോലെ ഒരു വലിയ ട്രേയിലേക്ക് കൊണ്ടുവന്ന് അതിങ്ങനെ കൃത്യമായി നിരത്തി ഇടുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലോവറിലൂടെ കടത്തി വിടുമ്പോൾ തന്നെ ഇത് കൃത്യമായി നന്നായി നല്ല ഹീറ്റിൽ ഇത് പുഴുങ്ങി ഈ വരുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ പാക്കിംഗ് പ്രോസസ്സിലേക്കാണ് വരുന്നത്. നമ്മളെല്ലാം കഴിക്കുന്ന തേയില ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ്. അതിന് മുമ്പായിട്ട് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്നുള്ള ഫൈബറും മറ്റ് അവശിഷ്ടങ്ങളെല്ലാം കൃത്യമായി വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് പല അളവിലായിട്ട് വരുന്ന തരികൾ പല രീതിയിൽ വേർതിരിച്ചെടുത്തതിന് ശേഷം പാക്കിംഗ് പ്രോസസ്സിലേക്കാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് നമ്മൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു തേയിലയുടെ പാക്കറ്റിലേക്ക് ആയി വരുന്നതാണ്. ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് പ്രത്യേകം ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച ആ ചായപ്പൊടി കൊണ്ടുള്ള ഒരു ഗ്ലാസ് ചായ അവർ നമ്മൾക്ക് തരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അവർ പൈസയൊന്നും ഈടാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പല ഫ്ലേവറിലായിട്ടുള്ള തേയില ഇവിടെ അവരുടെ കൗണ്ടർ വഴി സെയിൽ ചെയ്യുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഗ്രീൻ ടീ, വൈറ്റ് ടീ, മസാല ചായ അങ്ങനെ തുടങ്ങി പല ഫ്ലേവറിലുള്ള തേയില നമുക്ക് ഇവിടെ നിന്നും ലഭ്യമാണ്. വളരെ അത്ര വലിയൊരു പ്രൈസിംഗ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന അവിടെ സന്ദർശിക്കുന്ന ആളുകൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. അവരെന്തായാലും ആ ഒരു ദിവസം എനിക്ക് എൻ്റെ ഒരു കാഴ്ചയിൽ എനിക്ക് തോന്നിയതൊരു ഏറ്റവും കുറഞ്ഞതൊരു 10-20,000 പേരെങ്കിലും ഈ ടീ ഫാക്ടറി സന്ദർശിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു സെയിൽ അവർ നേടിയെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇവരുടെ ഈ തേയിലയോടൊപ്പം തന്നെയുള്ള മറ്റ് പ്രോഡക്ട്സുകളുടെ വിപണന കേന്ദ്രമാണ്.
ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. ഇതാണ് ഇവരുടെ ചോക്ലേറ്റ് ഫാക്ടറി. നമ്മളൊക്കെ കഴിക്കുന്ന ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അവിടെ അവരുടെ തൊഴിലാളികൾ ഇതിൻ്റെ മിക്സിങ്ങിലാണ്. ഈ മിക്സ് ചെയ്തെടുത്ത ചോക്ലേറ്റ് പല ഫ്ലേവറിൽ, അതോടൊപ്പം പല ഈ നട്ട്സ് ചേർത്തുകൊണ്ട്, അതുപോലുള്ള ഇതിൽ പല അളവിൽ ഒക്കെ ആയിട്ട് നമ്മൾക്ക് അവിടെ ഇവർ ഉരുക്കി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ചോക്ലേറ്റ്സും അവരുടെ കൗണ്ടറിൽ നിന്ന് തന്നെ നമ്മൾക്ക് ആവശ്യാനുസരണം വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ പല രൂപത്തിലുള്ള പല ടേസ്റ്റിലുള്ള ചോക്ലേറ്റ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് തൂക്കം അനുസരിച്ച് അവിടെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് തൂക്കി എടുക്കുന്ന ഈ ചോക്ലേറ്റുകളും ഇതെല്ലാം ബില്ലിങ്ങിലേക്ക് നമ്മൾ താഴെ വന്ന് ബില്ല് പേ ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു കൺവെയർ വഴി ആ താഴത്തെ കൗണ്ടറിൽ വരും. അവിടെ നിന്നാണ് നമുക്കത് വാങ്ങിച്ചു പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ഏറ്റവും താഴത്തെ ഈ ചോക്ലേറ്റൊക്കെ നമുക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചോക്ലേറ്റ്സ് മാത്രമല്ല, അതുകൂടാതെ വേറെ ഒരുപാട് ഇപ്പോൾ ഊട്ടിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ട ഈ സെക്ടറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഡ്രസ്സ്, അതേപോലെ ഓവർകോട്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവരുടെ കൗണ്ടറിലൂടെ, ഇപ്പോൾ ബാഗ്, ചെരുപ്പ്, അങ്ങനെ വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും അവർ ആ ഒരു കൗണ്ടറിലൂടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ തിരക്ക് കാണാം. ഇപ്പോൾ ഇതെല്ലാം ഈ ഫാക്ടറി എല്ലാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് ഈ കാണുന്നത് പോലെയുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു റോപ്പിലൂടെ ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അതും അവിടെ ആ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് ഈ ടീ ഫാക്ടറിയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും.